ഗായ്സ്, ഇതിപ്പോ നമ്മള് സിനിമ കണ്ട പോലെ തന്നെയാണ്. റോഡ് താറയിരുന്നേ ഉള്ളൂ, ബാക്കി എല്ലാം സെയിം തന്നെയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടത് കണ്ടോ. കുറെ ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഗായ്സ്, തിരുവനന്തപുരം ജില്ലയിലെ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് തന്നെയെന്ന് പറയും ഈ ഒരു സ്ഥലം. പിന്നെ ഗായ്സ്, ഇവിടെ കൂടുതലായിട്ട് നടക്കുന്നത് വെഡ്ഡിങ് ഷൂട്ട്, ഫോട്ടോഷൂട്ട്, സേവ് ദ ഡേറ്റ് ആണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് ഇതൊക്കെ ചിത്രം കഴിച്ച് പോവാം. പിന്നെ ഗായ്സ്, ഇതൊക്കെ ഒരു രസമുള്ള കാഴ്ച തന്നെയാണ്. ഒരുപാട് താറാവുകളുണ്ട്. ഒരുപാട് തിരക്കുണ്ട് ഗായ്സ് ഇവിടെ. കുറെ ആൾക്കാർ ഈ പ്ലേസ് കാണാൻ വന്നിട്ടുണ്ട്. കാരണം അത്രയ്ക്ക് മനോഹരമായ പ്ലേസ് തന്നെയാണിത്. നമ്മളിപ്പോൾ എത്താറായി കിരീടം പാലത്തിൻ്റെ അവിടെ. ഇതാ ഗായ്സ്, നമ്മൾ വഴിക്കൂടി പോകുമ്പോൾ ഒരു ഷിൻസ് പട്ടിക്കുട്ടീനെ കണ്ടു. അങ്ങനെ ഗായ്സ്, നമ്മൾ കിരീടം പാലം എത്തിയിരിക്കുന്നു. ഇതാണ് നമ്മുടെ കിരീടം പാലം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ ഒരു വെറൈറ്റി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടൺ പ്രസ് ചെയ്യുക. ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ നാടായ തിരുവനന്തപുരം ജില്ലയിലെ കിരീടം പാലമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. കിരീടം സിനിമ നടന്ന പാലമാണ്. പിന്നെ ഗായ്സ്, കിരീടം സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞ് ഒരു 21 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ജനിച്ചത്. അപ്പോൾ അതിനെക്കാട്ടിയും പഴക്കമുണ്ട് കേട്ടോ ഈ പാലത്തിന്. പിന്നെ ഇപ്പോൾ ഏകദേശം ഒരു 33 വർഷമായിട്ടുണ്ട് ഈ സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട്. അതുപോലെ തന്നെ ഈ പാലത്തിൻ്റെ സീൻ വരുന്നത് കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി എന്ന സോങ്ങിലും, പിന്നെ ഏതാനും കുറച്ച് സീനുകളിലൊക്കെ ഉണ്ട്. നമ്മുടെ ലാലേട്ടനും ശ്രീനാഥേട്ടനും കൂടി നടക്കുന്ന അങ്ങനത്തെ ഉള്ള കുറേ സീനുകളിലൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഈ പാലത്തിൻ്റെ ഇപ്പോഴത്തെ ഉള്ള രീതിയൊക്കെ എങ്ങനെയാണെന്ന്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഇതാണ് ഗായ്സ് നമ്മുടെ കിരീടം പാലം. അപ്പോൾ ഞാൻ കയറാൻ പോവാണ്. നടന്ന് അഭിനയിച്ച ഒരു പാലം തന്നെയാണ് ഇത്. അപ്പോൾ ആ സിനിമ കണ്ടവർക്ക് ഇവിടെ വരുമ്പോൾ ഒരു നൊസ്റ്റാൾജിക് ഫീൽ തന്നെ ഉണ്ടാവും. പിന്നെ ഗായ്സ്, ഈ പാലത്തിൻ്റെ ഈ ഭാഗത്ത് വെച്ച് ഒരു സീൻ എടുത്തിട്ടുണ്ട്. ലാലേട്ടനും ശ്രീനാഥും പാർവതിയും കൂടി നിന്ന് സംസാരിക്കുന്ന സീൻ. പിന്നെ ഗായ്സ്, ഈ പാലത്തിന് ഇപ്പോൾ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഇതിൻ്റെ രണ്ട് സൈഡും ഒന്ന് പുതുക്കി പണിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ രണ്ട് സൈഡും പൊളിഞ്ഞു പോയായിരുന്നു. അപ്പോൾ അവരൊന്ന് പുതുക്കി പണിഞ്ഞിട്ടുണ്ട്. Thank you.
ഏകദേശം 33 വർഷങ്ങൾക്ക് ശേഷവും കേരളത്തിൽ ഇങ്ങനെയൊരു സ്ഥലം ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത് തന്നെ ഒരു സംശയമാണെന്നാണ് എൻ്റെ പപ്പ പറഞ്ഞെങ്കിൽ എനിക്കറിയത്തില്ല. അപ്പം നിങ്ങളൊന്ന് വന്ന് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ് ഇത്. കാരണം അത്രയ്ക്ക് മനോഹരം, അത്രയ്ക്ക് ഭംഗിയാണ് ഈ ഒരു സ്ഥലം കാണാൻ തന്നെ. അപ്പം ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് വൈകിപ്പോയി, വൈകുന്നേരം ആയി, അതുകൊണ്ട് ലൈറ്റ് കിട്ടുന്നില്ലായിരിക്കും. പിന്നെ ഗായ്സ്, നിങ്ങൾ കഴിവതും പകൽ സമയത്ത് വരുന്നതായിരിക്കും നല്ലത്. അപ്പം നല്ല ഭംഗിയായിരിക്കും ഇവിടെയൊക്കെ കാണാൻ. രാത്രിയും കുഴപ്പമില്ല, എന്നാലും നമുക്ക് കുറച്ചും കൂടി ഭംഗി തോന്നിക്കുന്നത് പകൽ സമയത്തായിരിക്കും. ത്രിവാൻഡ്രത്ത് പുഞ്ചക്കരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടൺ പ്രസ് ചെയ്യുക. ഫ്രണ്ട്സ്, അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നവരെ ബൈ ബൈ.